നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒറ്റക്കൊമ്പൻ എന്ന തന്റെ 250-ാമത്തെ ചിത്രം ഉപേക്ഷിച്ചെന്ന റിപ്പോർട്ടുകൾക്ക് മറുപടിയുമായി സുരേഷ് ഗോപി. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒറ്റക്കൊമ്പിന് വേണ്ടി താടി വളർത്തിയ ലുക്കിലായിരുന്നു സുരേഷ് ഗോപി. എന്നാൽ ഇന്നലെ അദ്ദേഹത്തിന്റെ താടി വടിച്ച ചിത്രം പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹം ഒറ്റക്കൊമ്പൻ ഉപേക്ഷിച്ചെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിനൊരു വിലക്ക് അല്ലെങ്കിൽ ഒരു തടസ്സം ഉന്നയിച്ച് കേന്ദ്രവും നിലപാട് സ്വീകരിച്ചിരുന്നു. ഈ ഒരു സാഹചര്യങ്ങളൊക്കെയാണ് ഒറ്റക്കൊമ്പൻ അവസാനിച്ചു അല്ലെങ്കിൽ അത് ആ പ്രോജക്റ്റുമായി മുന്നോട്ട് പോകുന്നില്ല എന്നതടക്കമുള്ള ഒരു അഭ്യൂഹങ്ങളൊക്കെ പരന്നത്. അതിനെല്ലാം മറുപടിയുമായി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരിക്കുകയാണ്. ഊഹാപോഹങ്ങൾക്ക് ഇടമില്ല, 2025 എന്ന ക്യാപ്ഷനോടെ ഒറ്റക്കൊമ്പനിലെ തൻ്റെ പുതിയ ലുക്ക് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം പങ്കുവച്ചിരിക്കുകയാണ്. സുരേഷ് ഗോപിയുടെ മുഖം കുറച്ചുമാത്രം വ്യക്തമാക്കുന്ന പോസ്റ്ററിൽ അദ്ദേഹം താടിയുള്ള ഗെറ്റപ്പിലാണ് ഉള്ളത്. എന്തായാലും അത് 2025 എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നേരത്തെ വന്ന റിപ്പോർട്ടുകളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അതായത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ സിനിമാ ജീവിതത്തിന് താൽക്കാലിക ഇടവേള എടുക്കേണ്ടിയിരിക്കുന്നു. കാരണം തൃശൂർ MP തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി പ്രവർത്തിക്കുന്നതിനാൽ തൽക്കാലം സിനിമയിൽ അഭിനയിക്കേണ്ടതില്ല എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിക്ക് സിനിമ ചെയ്യാൻ അനുമതിയില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സുരേഷ് ഗോപിയുടെ സിനിമാ അഭിനയത്തിന് അനുകൂലമായ നിലപാടല്ല സ്വീകരിച്ചത്. മന്ത്രി പദവിയിൽ ശ്രദ്ധിക്കാൻ മോദിയും അമിത്ഷായും നിർദ്ദേശം നൽകിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ജയിപ്പിച്ച മണ്ഡലത്തിൽ ശ്രദ്ധിക്കാനും മന്ത്രി ഓഫീസിൽ സജീവമാകാനും കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകി. ഇതോടെ ഏറ്റെടുത്ത സിനിമകൾ തുടരാനാകില്ലെന്ന പ്രതിസന്ധിയിലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. മാത്രമല്ല, സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ ഗെറ്റപ്പും സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നു. താടി വടിച്ച് പുതിയ ഗെറ്റപ്പിലാണ് താരത്തെ കാണാൻ സാധിക്കുന്നത്. താടി വടിച്ചതോടെ പുതിയ ചിത്രമായ ഒറ്റക്കൊമ്പന്റെ അവസ്ഥ എന്താകുമെന്ന സംശയം ഇതോടെയാണ് ശക്തമായത്. അഭിനയിക്കാനുള്ള അനുവാദം കേന്ദ്രത്തിൽ നിന്നും കിട്ടാത്തതിനെ തുടർന്ന് ഈ പ്രോജക്റ്റ് താൽക്കാലികമായി നീട്ടിവച്ചു എന്നാണ് റിപ്പോർട്ട്. കേന്ദ്രമന്ത്രിയായ ശേഷം സുരേഷ് ഗോപി ആദ്യമായി അഭിനയിക്കുന്ന ചിത്രം ഒറ്റക്കൊമ്പന്റെ ചിത്രീകരണം സെപ്റ്റംബറിൽ തുടങ്ങുമെന്നായിരുന്നു താരം പറഞ്ഞിരുന്നത്. എന്നാൽ കേന്ദ്രത്തിൽ നിന്നും അഭിനയിക്കാൻ അനുവാദം കിട്ടാത്തതിനെ തുടർന്ന് സിനിമ ഇതുവരെയും തുടങ്ങാൻ സാധിച്ചിരുന്നില്ല. കേന്ദ്രമന്ത്രി സ്ഥാനത്തിരിക്കെ സുരേഷ് ഗോപിക്ക് അഭിനയിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന മന്ത്രിപദത്തിൽ ഉള്ളവർക്ക് മറ്റു ജോലികൾ ചെയ്യാൻ നിയമം അനുശാസിക്കുന്ന പെരുമാറ്റച്ചട്ടപ്രകാരം സാധ്യമല്ലെന്ന് ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ PTD ആചാര്യം വ്യക്തമാക്കിയിരുന്നു. സുരേഷ് ഗോപിയുടെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ആചാര്യ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കേന്ദ്ര സംസ്ഥാന മന്ത്രിപദത്തിൽ ഉള്ളവർക്ക് മറ്റു ജോലികൾ ചെയ്യാൻ നിയമം അനുശാസിക്കുന്ന പെരുമാറ്റച്ചട്ടപ്രകാരം സാധ്യമല്ല. അവധി എടുത്തുപോലും മറ്റു ജോലിക്ക് പോകാൻ പാടില്ല. സിനിമയോ അധ്യാപനമോ മറ്റേതൊരു ജോലിയും ചെയ്യാൻ ഒരു മന്ത്രിക്കും സാധിക്കില്ല. മുഴുവൻ സമയ ജോലിയായാണ് മന്ത്രിപദത്തെ കാണേണ്ടതെന്നാണ് PTD ആചാര്യ പറഞ്ഞത്. എന്നാൽ താൻ സിനിമ ചെയ്യുമെന്നും കേന്ദ്രത്തിനോട് അനുവാദം ചോദിച്ചെന്നുമായിരുന്നു സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളോട് സിനിമ താൻ ചെയ്യും, അനുവാദം ചോദിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. പക്ഷേ സെപ്റ്റംബർ 6 താൻ ഒറ്റക്കൊമ്പൻ തുടങ്ങുകയാണ്. എല്ലാവരെയും ആശീർവാദം ഉണ്ടാകണം. ഏതാണ്ട് 20-22 സിനിമകളുടെ സ്ക്രിപ്റ്റ് ആർത്തിയോടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സമ്മതിച്ചിട്ടുണ്ട്. എത്ര പടം ചെയ്യാനുണ്ടെന്ന് അമിത്ഷാ ചോദിച്ചു. 22 ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ പേപ്പർ കിട്ട അങ്ങനെ അങ്ങെടുത്ത് സൈഡിലേക്ക് എറിഞ്ഞു. പക്ഷേ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സെപ്റ്റംബർ 6 ഇങ്ങോട്ട് പോരും. എന്റെ ജോലി ചെയ്യാനായി മിനിസ്ട്രിയിൽ നിന്നുള്ള 3-4 പേർക്ക് ഒരു ക്യാബിൻ ഞാനോ നിർമ്മാതാവോ എടുത്തു കൊടുക്കണം. ഇനി അതിന്റെ പേരിൽ പറഞ്ഞയക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. തൃശ്ശൂരുകാരെ എനിക്ക് കൂടുതൽ പരിഗണിക്കാൻ പറ്റും. ഞാൻ ഇതൊന്നും ആഗ്രഹിച്ചതുമല്ല, മോഹിച്ചതുമല്ല. എന്റെ വിജയം ഒരു ചരിത്രമാണെന്ന് അവർ പറഞ്ഞു. അതിന്റെ മഹത്വം പറഞ്ഞപ്പോൾ എനിക്ക് വഴങ്ങേണ്ടി വന്നു. ഞാൻ എന്നും എന്റെ നേതാക്കളെ അനുസരിക്കും. സിനിമ തനിക്ക് പാഷനാണ്, അതില്ലെങ്കിൽ താൻ ചത്തുപോകും എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ നേരത്തെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.